അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിലേറെ സന്തോഷമുണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് തിരുവചനം നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15:1-10 തിരുവചന ഭാഗം. ചുങ്കക്കാരും പാപികളുമൊക്കെ ക്രിസ്തുവിനെ തേടി വരികയാണ്. നീ ഇതുവരെ എന്തായിരുന്നു എന്നുള്ളതല്ല, ഇന്നു മുതൽ നീ എന്താകും എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ചോദ്യം. നാം ഒരു വ്യക്തിയെ അളക്കുന്നത് അയാളുടെ ഭൂതകാലം നോക്കിയാണ്. എന്നാൽ ക്രിസ്തു പ്രതീക്ഷയോടെ വളരെ കരുണയോടെ നോക്കുന്നത് അയാളുടെ ഭാവിയിലേക്കാണ്. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ എല്ലാവർക്കും സ്ഥാനമുണ്ട്. അവൻ്റെ അരികിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യമാണ്. ചുങ്കക്കാരും പാപികളുമൊക്കെ ഈശോയെ തേടി വരുന്നുണ്ട്. സാധാരണ യഹൂദർ അകറ്റി നിർത്തിയവരായിരുന്നു ഈ ചുങ്കക്കാരും പാപികളുമൊക്കെ. എന്നാൽ ക്രിസ്തു ഒരാളെ പോലും അവൻ്റെ ജാതിയുടെയോ മതത്തിൻ്റെയോ കുലത്തിൻ്റെയോ തൊഴിലിൻ്റെയോ അടിസ്ഥാനത്തിൽ മാറ്റി നിർത്തുന്നില്ല. ഈശോയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ആർക്കും ഒരു ആത്മനിന്ദ കൂടാതെ ആത്മാഭിമാനം നഷ്ടമാക്കാതെ ഈശോയോട് ചേരുവാൻ സാധ്യമാകുന്നുണ്ട് എന്നുള്ളതാണ്. എന്നിലേക്കും നിങ്ങളിലേക്കുമൊക്കെ ആർക്കൊക്കെ യാതൊരു സങ്കോചവും കൂടാതെ കടന്നു വരാൻ സാധ്യമാകുന്നുണ്ട്. ആർക്കും സാധിക്കുന്നില്ലെങ്കിൽ ഞാനും നിങ്ങളുമൊന്നും ഇനിയും ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ല. ക്രിസ്തുവിൻ്റെ കണക്ക് കൂട്ടലുകൾക്ക് മാനുഷികമായ കണക്ക് കൂട്ടലിനേക്കാൾ ഒരുപാട് അന്തരമുണ്ട്. 99 ഉപേക്ഷിച്ചിട്ട് നഷ്ടപ്പെട്ട ഒന്നിൻ്റെ പുറകെ പോയതാണ് ക്രിസ്തു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ക്രിസ്തുവിനോട് കൂടെയാകുവാനായിട്ട് നമ്മുടെ ജീവിത മേഖലയിൽ എവിടെങ്കിലുമൊക്കെ ദൈവസ്നേഹം നഷ്ടമായിട്ടുണ്ടെങ്കിൽ തികഞ്ഞ സ്നേഹത്തോടുകൂടെ ക്രിസ്തുവിനോട് കൂടെയാകുവാനായിട്ടും അനുതാപത്തിൻ്റെ മനോഭാവത്തോടുകൂടെ ക്രിസ്തുവിൻ്റെ സന്നിധിയോട് ചേർന്നിരുന്നു കൊണ്ട് നാം ഓരോരുത്തരും സ്വർഗത്തിന് ആനന്ദമുണ്ടാകുന്ന ജീവിതം നയിക്കുവാൻ നമ്മളെ പ്രാപ്തരാക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വചനം ഓർമ്മിപ്പിക്കുന്നുണ്ട്, അനുതപിക്കുന്ന പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ ആനന്ദമുണ്ടാകുന്നുണ്ടെന്ന്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം സ്വർഗത്തിന് ആനന്ദമുളവാക്കുന്നതാണോ എന്ന് ധ്യാനിക്കാം. എവിടെങ്കിലും കുറവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ന് ആത്മാർത്ഥമായി ദൈവത്തോട് ചേരുകയും ചെയ്യാം. ദൈവം നമ്മളെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് വിശ്വമിശ്വാട കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.